ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ അപ്പോ അതിന്റെ ഗവർ പങ്കെടുക്കാനുള്ളവരൊക്കെ മാക്സിമം പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പങ്കെടുക്കാൻ നോക്കുക ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് എൻട്രീസ് വരുന്നുണ്ട് നമുക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റാഫിനെ ഒക്കെ ഇറക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത് അതായത് ഈ പറഞ്ഞ പോലെ അഡ്മിഷന്റെ കാര്യമായിട്ട് ഇപ്പോഴും പലരും എനിക്ക് മെസ്സേജ് ആയിരുന്നുണ്ട് പല സ്റ്റുഡൻസിന്റെ പല സ്റ്റേജും ഭയങ്കര ഡീലായിട്ട് കിടക്കുന്നത് ഇപ്പൊ നമ്മുടെ ഏജൻസി വഴി വരുന്ന അല്ല അല്ലാതെ പല ഏജൻസീസും അതിൽ തന്നെ നല്ല രീതിയിൽ പോകുന്ന ആൾക്കാർ നല്ല രീതിയിൽ എല്ലാ പ്രോസസ്സൊക്കെ പക്കിയായിട്ട് പോകുന്ന ഒരുപാട് ഏജൻസീസും ഉണ്ട് അത് അത് വേറെ ഭാഗം അവരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് അവർ അവരുടെ ഫീഡ്ബാക്ക് പല പല ഏജൻസികളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാറുണ്ട് പറയാറുണ്ട് ഞാൻ ഞാനായാലും ചോദിക്കാണ്ട് ഏത് ഏജൻസി ഇന്ന ഏജൻസി ഒക്കെ നല്ല കാര്യം അവർ ഈ ഒരു രീതിയിലേക്ക് എത്തുന്നത് നല്ല കാര്യമാണ് എന്നൊക്കെ പറയാറുണ്ട് ഇവൻ നമ്മടെയായാലും ചെറിയ നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഞാനപ്പ തന്നെ ഇവർ ഇൻഫോം ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യാനും നോക്കുന്നുണ്ട് അറിയുന്ന കാര്യമാണ് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ എന്തായാലും റെക്ടിഫൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് നോക്കാറുണ്ട് നോക്കേം വേണം അതാണുള്ള ഉത്തരവ് എന്ന് അപ്പൊ അഡ്മിഷന്റെ കാര്യം ഇപ്പൊ ടൂറിബി ആയിക്കോട്ടെ പല യൂണിവേഴ്സിറ്റീസും ഇവിടെ അഡ്മിഷന്റെ ഒരു ഡെഡ് ലൈൻ ഒന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഇപ്പോഴും സ്റ്റിൽ അപ്ലൈ ചെയ്യാനും അഡ്മിഷൻ എടുത്ത് വരാനും പറ്റും പല യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോഴും അഡ്മിഷൻ എടുക്കാനും വരാനും പറ്റും ബട്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പിന്നെ ഒരുപാട് ഇനിയും ഡിലായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചില ചില ആൾക്കാരുടെ കാര്യം പറയുന്നത് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും ഒക്കെ ഏതൊരു ടൈം ആയാലും അത് നമ്മൾ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് തന്നാലും അവർ ഓക്കെ അഡ്മിഷൻ ഒക്കെ ഞങ്ങൾ സെറ്റ് ആക്കി തരാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോകാൻ പറ്റും എന്നൊക്കെ പറയും കുറച്ചൊക്കെ അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അടേ കാര്യത്ത് ഇൻടേക്കിലേക്ക് ഇപ്പോഴെ ആളെ പിടിച്ചു നോക്കുന്നത് പണ്ടത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ സെറ്റപ്പ് എന്നാലും നല്ല ജെനുവിൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു പോയി കുട്ടികളെ അബ്ദോഡ് പല കൺട്രികളിലേക്കും വിടുന്ന ഒരുപാട് നല്ല ഏജൻസീസ് ഉണ്ട് ഉണ്ട് അവര് ഫ്രാങ്ക് ആയിട്ട് തന്നെ അവര് പറയും എന്താണ് സിറ്റുവേഷൻ കറക്റ്റ് പറഞ്ഞിട്ട് ചെയ്യത്തുള്ളൂ അല്ല ഉറപ്പായിട്ടും യൂറോപ്പിലേക്കല്ലേ എവിടെയാണെങ്കിലും ഒരു മാസം കൊണ്ട് ഇപ്പൊ തന്നെ കയറ്റി വിടാന്ന് പറയണത് അത്ര വിശ്വസിക്കേണ്ട കാര്യമൊന്നുമല്ല അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണ് എന്നാലും അവർ പറയും ഇന്ന കണ്ടീഷൻസ് ആണ് ഇന്ന പോലെയാണ് ഇന്ന ടൈമിനുള്ളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും എന്ന് പറയും ഓക്കെ സി എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത് മാക്സിമം ട്രൈ ചെയ്യാം ഈ ഒരു ഇൻടേക്കിലേക്ക് നിങ്ങൾ ഇന്നൊരു പർട്ടിക്കുലർ കോഴ്സ് എടുത്ത് ടൂറിബോ ഇതുപോലുള്ള കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അത്യാവശ്യം ടോപ്പിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ് അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ മാക്സിമം ഏജൻസിയുടെ നിന്നൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മാക്സിമം പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഓൺ ടൈമിലോ അതല്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വൺ മന്ത് എങ്കിലും ലേറ്റ് ആയിട്ടെങ്കിലും എത്തിപ്പിക്കാം നിങ്ങൾക്ക് അറിയാം എത്തില്ല നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരു ക്ലാസ് കൊടുക്കണം അന്നത്തെ ദിവസം ഇനി എത്തില്ല കാര്യം ഇപ്പോൾ അടുത്ത മാസം സെപ്റ്റംബർ ആണ് അറിയാല്ലേ അല്ലെ ജൂൺ ജൂലൈ അയ്യോ ഒരു രണ്ടു മാസം കൂടി ഉണ്ട് സോറിയാ അപ്പൊ അങ്ങനെയാണ് അവസ്ഥ അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മാക്സിമം നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഈ ഫോട്ടോ ഐ മീൻ ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ എത്തിച്ചു കൊടുക്കുന്ന ഏജൻസി ഇപ്പോ മോർ ദാൻ അയ്യ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് വൺ ഇയറിന്റെ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയി ഞാൻ അവരിപ്പം വർക്ക് ചെയ്യുന്നത് എനിക്ക് ഇതുവരെ ബാഡായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇവൻ ഞാൻ സ്റ്റുഡൻസിന്റെ അടുത്താലും പറയാറുണ്ട് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യണം എന്നോട് പറയണത് ഇതുവരെ ആരും അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ ബാക്ക് ടു അഡ്മിഷന്റെ കേസ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും ഇതുപോലെ അഡ്മിഷൻ എടുത്ത് വരണം എന്ന ഉണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം ആണ് ഇനി ഇതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഒരു വീഡിയോ ഉണ്ടാവത്തില്ല ഉറപ്പാണ് ബിക്കോസ് ഇതിൽ കൂടുതൽ ഇനി വീഡിയോ ചെയ്ത് അഡ്മിഷൻ ില്ല ഇതാണ് ഒരു ഡെഡ് അപ്പോ ഇനി അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സെയിം ലാസ്റ്റ് നമ്മുടെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കൊടുത്ത സെയിം ഗൂഗിൾ ഫോൺ തന്നെ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഇട്ടിട്ടുണ്ട് അതില് കൺട്രീസ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടായാലും ലാണെങ്കിൽ ലാറ്റ്വിയ മാത്രം സെലക്ട് ചെയ്തിട്ടാ മതി വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഓക്കെ ഇത്രയും പെട്ടെന്ന് കാര്യം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റീസ് അഡ്മിഷന്റെ കേസ് അപ്പൊ ഇത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഫണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ലാക്ക് ഒരു സേ ലാക്ക് ഒരു ഫൈവ് ടു സെവൻ ലാക്ക് ഉള്ളിൽ ടോട്ടൽ ബഡ്ജറ്റ് നിക്കും എന്ന് വെച്ചാൽ സെവൻ ലാക്ക് വരള്ളൂ എന്നല്ല അപ്പം നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെ അടുത്ത് പിള്ളേരും ഒരുമേക്കും ചേട്ടൻ എന്താ ഏഴ് ലക്ഷം വരും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏജൻസി നാല് ലക്ഷത്തിന് എഴുതരാന്ന് പറഞ്ഞില്ല സി ഞാൻ പറയേ ഒരു നാല് ലക്ഷത്തിന് ഞാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല ഒരു ഫൈവ് ടു സെവൻ ലാഖിന്റെ ഉള്ളിൽ എന്തായാലും എന്ന് എന്ന അപ്പൊ ഒരിക്കലും സെവൻ ലാക്ക് ആണ് എന്നല്ല പറഞ്ഞത് എന്ന് എന്നുവച്ചാ ഫൈവ് ലാക്ക് ആണെന്നല്ല പറഞ്ഞത് എന്റെ ഉള്ളിൽ അങ്ങോട്ടും വേരിയെ ചെയ്ത് വരും ഡിപ്പൻസ് ഓൺ യുവർ സിറ്റുവേഷൻ സർട്ടിഫിക്കറ്റ് ബ്ലഡ് പ്രബ്ല ചക്കം മാത്രം എല്ലാം കൂടി നോക്കിയൊരു മേക്കും ചിലപ്പോ അങ്ങോട്ടും കൂട്ടൊക്കെ വേരിയേഷൻ വരും പ്ലസ് ഓർ മൈനസ് എന്തായാലും ഈ ഒരു ഫണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ ഷോമണിയുടെ കാര്യങ്ങൾ അതിനുള്ള അസിസ്റ്റൻസ് കാര്യങ്ങളും എല്ലാവരും തന്നോളും എല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അതൊന്നും ഇപ്പോഴും ഫാസ്റ്റ് ഫാസ്റ്റ് ഉടനെ പെട്ടേന്ന് പരിപാടി തുടങ്ങേണ്ട ഒരു കേസാണ് അപ്പൊ ഇപ്പൊ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം പോയാൽ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക അതിന്റെ കമന്റ് സെക്ഷനിൽ കൃത്യമായിട്ട് വേണ്ട ഇട്ടേക്കേണ്ട നിങ്ങൾ ചെയ്യേണ്ട വെറുതെ കോംപ്ലിക്കേറ്റഡ് ആവണ്ട നിങ്ങൾ ആ ഗൂഗിൾ ഫോൺ വേഗം ഫില്ല് ചെയ്യുക അതിനനുസരിച്ച് ഏജൻസിന്ന് തന്നെ ഇൻഫോം ചെയ്യാം ഞാൻ വീഡിയോ ഇടുന്ന അപ്പൊ തന്നെ ഞാൻ ഇൻഫോം ചെയ്യുന്നുണ്ടാവും എനിക്കറിയാം ഏത് പർട്ടിക്കുലർ ടൈം സ്റ്റാമ്പ് തൊട്ടുള്ളാണ് നോക്കേണ്ടത് അപ്പൊ ആ ടൈം സ്റ്റാമ്പ് തൊട്ടുള്ള തൊട്ടുള്ളവര് അപ്പൊ തന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കും മാക്സിമം ഫില്ല് കാര്യങ്ങൾ സെറ്റ് ആക്കുക കയറി വരാത്തേ ഉള്ളൂ പിന്നെ പലമാതിരി ഡൗട്ടുകൾ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്യും ഇപ്പൊ ഇൻസ്റ്റയിൽ ഒരുപാട് അധികം മെസ്സേജസ് വരുന്നുകൊണ്ട് എനിക്കത് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യും ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ലാറ്റിയനെ കുറിച്ചുള്ള ഡൌട്ട്സ് കുറച്ച് കാര്യങ്ങൾ അതായത് ഓൾറെഡി വീഡിയോയിൽ പലതവണ പറഞ്ഞിട്ടുള്ള ചോദിച്ചിട്ടുള്ള കാര്യങ്ങളല്ലാത്ത എന്തെങ്കിലും എനിക്കറിയാന്നെ ഉറപ്പായിരുന്നു ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ അത് കാര്യങ്ങൾ സെറ്റ് ആക്കാം എന്നാലും ഒന്ന് കമന്റ് ചെയ്യും ഓക്കെ അപ്പൊ അഡ്മിഷന്റെ കാര്യം ടെൻഷൻ ടെൻഷടിക്കേണ്ട വേഗം അതും പെട്ടെന്ന് ചെയ്യാൻ നോക്കാം കണ്ണി കണ്ടു കൊടുത്തൊക്കെ എത്തി പിന്നെ അന്വേഷിച്ച് പിടിച്ച് പിടിച്ച് ചോദിച്ച് ചോദിച്ച് അവസാനം ഒന്നും പറ്റാത്ത അവസ്ഥ വന്നിട്ട് അവസാനം ഡെഡ് സമയം ആമേക്ക് ഏതെങ്കിലും ഒരു പൊട്ടന്മാര് പറയാം ഞങ്ങൾ നാളെ കയറ്റി വിടാന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് കയറി വെറുതെ കാശും പോയി പിന്നെ അടുത്ത ഇന്ത്യക്കിലേക്ക് വെറുതെ വീട്ടില് കാറ്റുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ബുദ്ധിമുട്ടാക്കേണ്ട കയറി വരാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് കൊണ്ട് ഒരു ഇനിഷ്യറ്റീവ് എടുക്കുകയാണെങ്കിൽ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഹെൽപ്പ് അവരും ചെയ്തുതരും കയറി വരാൻ നോക്കുക അതോടൊപ്പം തന്നെ ഒരിക്കലും ഗ്യാരണ്ടി അല്ല പറയുന്നത് മാക്സിമം ശ്രമിക്കാം മാക്സിമം ശ്രമിക്കാം ആരും ഇതിനെക്കുറിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുള്ള ഏജൻസീസ് ആയിക്കോട്ടെ ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ ഇത്രേ പറയുള്ളൂ മാക്സിമം ട്രൈ ചെയ്യാം മാക്സിമം നമ്മുടെ ഭാഗത്തുനിന്നെ ഫോട്ടോ ഇട്ട് ശ്രമിക്കാം അല്ലാതെ ഒരിക്കലും ഉറപ്പ് നിങ്ങളത് സമയത്ത് എത്തിയിരിക്കും എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് പരിപാടി എനിക്ക് എടുക്കാൻ താല്പര്യമില്ല അങ്ങനെ കാശു വാങ്ങിച്ച് ആ കാശും കൊണ്ട് അടുത്തിൻടേഖലേക്ക് പിള്ളേർ ഇപ്പഴേ പിടിച്ചു നോക്കേണ്ട അവസ്ഥ നമ്മുടെ ഏജൻസിക്കില്ല ഓക്കെ സോ ഇനി വീഡിയോ വലിച്ചിടുന്നില്ല പെട്ടെന്ന് തന്നെ ഗൂഗിൾ ഫോം ഇല്ല നോക്കാം സോ ഇറ്റ്സ് മെയില്ല സൈനിങ്